നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ആളി കത്തിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞേക്കും. ഇങ്ങനെ തുടക്കമിട്ട് തന്നത് നന്നായി ലാലി. ലാലി പൊയ്ക്കോ, ഇവിടെ നിന്ന് പിടിച്ചു കയറിക്കോളാം ഞാൻ. അപ്പോ ഇത്തരം കാര്യങ്ങൾക്ക് എന്നെ കൊണ്ട് കൊള്ളാല്ലേ? കൊള്ളാവുന്നതുകൊണ്ടല്ലേ ചോദിക്കുമ്പോ കാശ് തന്ന് ഞാൻ കൂടെ നിർത്തിയിരിക്കുന്നത്? അപ്പോ പൊന്മോതിരത്തിന്റെ കാര്യം മറക്കണ്ട. മോതിരോ? മോള് മുമ്പേ പറഞ്ഞില്ലേ ഞാൻ ചെയ്ത കൊള്ളാവുന്ന കാര്യമാണെങ്കിൽ എനിക്കൊരു പൊന്മോതിരം ഇട്ട് തരാന്ന്. അതാ ഓർക്കണോന്ന് പറഞ്ഞത്. ഓ, ആ മോതിരം, അത് ഞാൻ ശരിയാക്കി തരാം. ലാലി പോയ്ക്കോ. ശരി. ഉറക്കത്തെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഇനോ, കാശ് കിട്ടിയാ ആരെയും ഒറ്റുകൊടുക്കും. എല്ലാം ഒന്ന് വരുതിയിൽ വരട്ടെ. ഇടുന്നുണ്ട് ഞാനൊരു ഒടുക്കത്ത മോതിരം. നീരജേ, മോളെ, നീരജേ, നീരജേ, നീര, ഞാൻ ഭാസ്കര മേനോൻ. മനസ്സിലായി, ഞാൻ നമ്പർ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ അങ്കിളെ വിളിച്ചത്? മോളെ, നന്ദിതയ്ക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞിരുന്നത്? അത് എപ്പോഴാ തീരുന്നതെന്ന് അറിയാമോ? അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇന്ന് നന്ദിത നേരത്തെ വന്നു പോയതുകൊണ്ട് എനിക്ക് നന്ദിതയെ കാണാനും പറ്റിയില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടോ അങ്കിളെ? ആവശ്യമുണ്ടായിരുന്നു, വിളിച്ചിട്ട് കിട്ടിയില്ല. ഫോൺ സ്വിച്ച് ഓഫാ. മീറ്റിംഗ് ആയതുകൊണ്ടായിരിക്കും അങ്കിളെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എവിടെയാണെന്ന് അറിയാമോ? കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷെ ഇൻഷുറൻസ് കമ്പനിയുടെ കോൺഫറൻസ് ഒന്നും അല്ല, അതായിരുന്നെങ്കിൽ കമ്പനിയുടെ ഓഫീസിലായിരുന്നേനെ. ഇത് ഡിസൈനർ കമ്പനിയായിട്ടാ. ശിവദാസ് സാർ കൊണ്ടുവന്ന ഓർഡറിനെ കുറിച്ച് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു.
അത് വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണല്ലേ. അതെ, നമുക്ക് കിട്ടിയ ഭാഗ്യ ആ കമ്പനിയായിട്ടുള്ള എഗ്രിമെന്റ്. അവരുടെ മാർക്കറ്റിംഗ് സെക്ഷനിലെ ഓഫീസേഴ്സാണ് വന്നിരിക്കുന്നത്. ഡിസൈൻ വിവരിച്ചു കൊടുക്കുന്നത് അവർക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ എം ഡി നേരിട്ട് വന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്യും. അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത മീറ്റിംഗ്. എന്താങ്ങളെ ഇത്രയ്ക്ക് അത്യാവശ്യം? ഞാനൊന്ന് പുറത്തു പോയിരിക്കുകയായിരുന്നു, തിരിച്ചു വന്നപ്പോ നീരജയെ കാണാനില്ല. അവള് പുറത്തെവിടെങ്കിലും പോയതായിരിക്കും, വരും. ഇതങ്ങനല്ല മോളെ, സാധാരണ പുറത്തു പോവാറില്ല, പോയാൽ തന്നെ മുറി പൂട്ടാറുണ്ട്. ഇത് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, സ്വാഭാവികമായിട്ടുള്ള പോക്കായിട്ട് തോന്നുന്നുമില്ല. പിന്നെ എന്തോ എനിക്കറിയില്ല, സംശയം തോന്നുന്ന തരത്തിൽ മുറിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നന്ദിതയെ കുറിച്ച്. അതെന്താങ്ങളെ? എനിക്കറിയില്ല എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. ശിവദാ സാറിനെ കോണ്ടാക്ട് ചെയ്താൽ മീറ്റിംഗ് എവിടെയാണെന്ന് അറിയാൻ പറ്റും. ഞാനത് ട്രൈ ചെയ്യട്ടെ. വേണ്ട വേണ്ട, നന്ദിത ഒരുപാട് കഷ്ടപ്പെട്ടതാ ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ഇത്രയും വലിയ ഓഫർ കിട്ടിയതിന്റെ പ്രതീക്ഷയിലാ അവള്, അത് തകർക്കണ്ട. ആ ഏതായാലും മീറ്റിംഗ് കഴിയട്ടെ. ഇതറിഞ്ഞ അവൾ ആകെ പ്രയാസത്തിലാവും, ഒന്നും അറിയിക്കണ്ട. ഞാൻ ഫോൺ വെക്കുകയാണേ. ഈ കുട്ടി ഇതെവിടെ പോയതായിരിക്കും? തുറന്നു പറയാം, ഇങ്ങനെ എന്റെ അമ്മ അന്വേഷിച്ചു വരുന്ന ഒരു കുട്ടിയെയോ അങ്കിളിനെയോ എനിക്ക് ആവശ്യമില്ല. എന്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അമ്മയുടെ സ്നേഹം പങ്കിട്ടെടുക്കാൻ വേറെ ആരും വരണ്ട. നന്ദിതയുടെ മോളല്ലേ? ഭാഗ്യനാഥന്റെ മോളാ ഞാൻ. അത് കൊള്ളാം, രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ല, രണ്ടും ഒന്ന് തന്നെ അല്ല, ഞാൻ എന്റെ അച്ഛന്റെ മോളാ. ഓ ശരി ശരി. അല്ല മോളെന്താ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നത്? മരിക്കാൻ. എന്താ എന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ, ചാവാനാണെന്ന്. ചാവാനോ? എന്തിന്? വെറുതെ തമാശ പറയല്ലേ മോളെ, തമാശക്ക് പോലും അങ്ങനെ ചിന്തിക്കാനോ പറയാനോ പാടില്ല കേട്ടോ. തമാശയോ? നിങ്ങളോട് തമാശ പറയാൻ ഞാനെന്താ ജോക്കറോ? എനിക്ക് മരിക്കണമെന്ന് തോന്നി, ഞാൻ മരിക്കും. അതിന് തനിക്കെന്താ? അല്ല, മരിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? അത് തന്നെ ബോധിപ്പിക്കണോ? പരിചയമുള്ള ഒരു കുട്ടി, അതുകൊണ്ട് ചോദിച്ചതാ മോളെ. അതിനിങ്ങനെ ചൂടാകുന്നത് എന്തിനാ? ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഞാനിവിടെ എന്റെ സമനില തെറ്റി നിക്കോ? സമനില തെറ്റി മരിക്കാൻ മാത്രം മോടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ജീവിതത്തില് പല പ്രശ്നങ്ങളും ഉണ്ടാവും, അത് നേരിടാതെ ഇങ്ങനെ മരിക്കാൻ നോക്കുന്നത് ശരിയാണോ? എന്റെ ശരിയും തെറ്റും അളക്കാൻ താൻ ആരാ? തനിക്കൊന്ന് പോയി തരാമോ? എന്തൊരു ശല്യം ഇത്! സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാനും സമ്മതിക്കില്ലേ? സ്വസ്ഥമായിട്ടിരുന്നു, മരിക്കാൻ പോകുന്നു പറഞ്ഞത് കൊണ്ട. ശരി, ഞാൻ ശല്യമാകുന്നില്ല. വെറുതെ ജീവിതം നശിപ്പിക്കരുത്, ദുർബുദ്ധി തോന്നി ഒന്നും ചെയ്യരുത്. ജീവിതം വളരെ വിലപ്പെട്ടതാ. ഞാൻ പോയേക്കാം.